ഈ ഇരിക്കുന്ന മസാലയാണ് സംഭവം, പക്ഷെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട്? സീക്രട്ട് എന്ന് വെച്ചാല് 10 തരം കൂട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അയമാകം, വല്ലി, മുളക്, മഞ്ഞപ്പൊടി, മിക്സിംഗ് തൈര് ചേർന്നിറങ്ങണം. മിക്സിംഗ് അല്ലേ? എത്ര കിലോ ചിക്കൻ വെക്കുന്നുണ്ടാവും ഒരു ദിവസം? 200-250 ഒക്കെ പോകും അല്ലേ? ഓക്കെ ഓക്കെ. ചിക്കന്റെ മസാലക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ടല്ലോ, ഒന്ന് കഴിച്ചു നോക്കി. കോഴിക്കോട് പയ്യോളിയിലാണ്, പയ്യോളി ചിക്കൻ കഴിക്കാൻ വന്നാണ്. അപ്പോഴാണ് കോഴിക്കോട് പയ്യോളി ടൗണിൽ നോക്കുമ്പോൾ ആ കട ഇപ്പോൾ അവിടെ കാണാമല്ലോ. ഹൈവേയുടെ നവീകരണം, ഹൈവേ റോഡ് നവീകരണം, ഹൈവേയുടെ പണി നടക്കുന്ന കാരണം അവിടെ ആ കട അവിടുന്ന് പൊളിച്ചു പോയി. അത് അറിയാമല്ലോ, ഗോപാലേട്ടൻ്റെ പയ്യോളി ചിക്കൻ കേരളത്തിൽ ഭയങ്കര ഫേമസ് ആണ്. പല റെസ്റ്റോറൻറ്റുകൾ മനീരിക്കാൻ കഴിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് നമ്മുടെ ഈ പയ്യോളി ചിക്കൻ. അതവിടെ ഇല്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു തൊട്ടപ്പുറത്ത് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തായിട്ട് പയ്യോളി ചിക്കൻ പറഞ്ഞൊരു ബോർഡ് റോഡ് സൈഡ് ഹൈവേയുടെ സൈഡ് തന്നെ കണ്ടു. അപ്പോൾ അവിടെ കിട്ടും നമ്മുടെ പയ്യോളി ചിക്കൻ എന്ന് പറഞ്ഞു. പോയി നോക്കാം, തൊട്ടടുത്ത് തന്നെയാണ് വാ. അപ്പോൾ പയ്യോളി ചിക്കൻ്റെ കടയുടെ അകത്തെത്തി. ഇതാണ് സജീവേട്ടൻ. സജീവേട്ടൻ നമസ്കാരം. പയ്യോളി ചിക്കൻ്റെ ഒരു കഥ പലർക്കും അറിയണ തന്നെയാണ്. ഗോപാലേട്ടൻ തുടങ്ങി വെച്ച ഒരു സംഭവം. ഗോപാലേട്ടനാണല്ലോ ഇതിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അവിടെ ഗോപാലേട്ടൻ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 30 വർഷത്തോളം അവിടെ തന്നെ ആയിരുന്നു അല്ലേ? ഇപ്പോൾ ആ കട ഇവിടെ റോഡ് നവീകരണം കാരണം ഇല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. എങ്ങനെയുണ്ട് കച്ചവട ആളുകളൊക്കെ അറിഞ്ഞു വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ അസിസ്റ്റന്റ് ആയിട്ടും ഇവിടെ കുറെ ആളുകളെ കണ്ടു, പക്ഷെ എന്നാലും ചിക്കൻ പൊരിക്കണ നിങ്ങൾ തന്നെയാണല്ലോ. ഞാൻ സത്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പയ്യോളി ചിക്കൻ ഇത്ര ഫേമസ് ആവാൻ കാരണം എന്താണ്? ഗോപാലേട്ടൻ്റെ ഈ ചിക്കൻ ഒരു സ്പെഷ്യൽ മസാല, അത് എങ്ങനെ എങ്ങനെ ഫേമസ് ആയി എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അതായത് ചിക്കൻ എത്ര സോഫ്റ്റും ആ ടേസ്റ്റും ഒക്കെ വരണമെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? നിങ്ങൾക്ക് വല്ലതും അറിയോ? മസാല മാത്രല്ല, ഒരിക്കലും കൂടെ കറക്റ്റ് ആണല്ലോ സോഫ്റ്റ്നെസ്. ഓക്കേ, എന്താ ചിക്കൻ്റെ മുകളിലൊരു പൊടി കിട്ടുക? വെളുത്തുള്ളി, ഇഞ്ചി, ഓക്കെ. അതിപ്പം മറ്റേ ഇതിന് മിക്സ് ചെയ്യണ മസാല തന്നെയാണോ അതോ വേറെ മസാല ഉണ്ടാക്കണോ അതിന് വേണ്ടിട്ട്? അതിന്റെ ബാക്കി തന്നെയാണ് ഈ മസാല. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇതിന്റെ മുകളിൽ ചെയ്യണം അല്ലേ? പക്ഷെ ഇവിടെ കട ഇങ്ങോട്ട് മാറിയപ്പോ കുറെ ഐറ്റംസ് കയറി അല്ലേ? ചുക്ക, ബീഫ്, കാട പൊരിച്ചത്, പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്. കുറച്ചുകൂടെ ഇരിക്കാൻ സൗകര്യത്തിന് ഞാൻ ഇവിടെ ചെയ്തെന്നു വെച്ചാൽ ഫാമിലിക്ക് ഒന്ന് ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ വീടായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോ തോന്നി ഒരു വീട് പോലെ. ഞാനിവിടെ താമസൊക്കെ വരാണ്, ഒരു ഹോട്ടലൊക്കെ ഇരുന്നു. ഇപ്പൊ മുകളിൽ ചോറിന്റെ പരിപാടി തോന്നുന്നുണ്ട്, പഠിച്ചു തന്നെ അത് ഓപ്പണാക്കും. ചോറിന്റെ പരിപാടി തുടങ്ങുന്നു. ഓക്കെ, ഇപ്പൊ നല്ല വലിയ ചോറ് ഉച്ചക്കുണ്ടോ? ചോറില്ല, ബിരിയാണി കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പയ്യോളി ചിക്കനും അതുപോലെ പൊറോട്ട, വെള്ളപ്പം, അതൊക്കെയാണ് അതിൽ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്കിപ്പോ പയ്യോളി ചിക്കൻ നോക്കാം, പയ്യോളി ചിക്കൻ ഡീറ്റെയിൽ നോക്കാം. പയ്യോളി ചിക്കൻ മസാല പെട്ടുന്നതും പൊരിക്കുന്നതും അത്യാവശ്യം തിരക്കായി വരുന്നു. സമയം വൈകിട്ടാണ്, ഇപ്പോൾ നോക്കാം. അപ്പൊ സജീവൻ ചേട്ടൻ ഇവിടെ മസാല മിക്സ് ചെയ്യാണ്. ഇത് നമ്മുടെ പയ്യോളി ചിക്കനൊക്കെ അല്ല, അത് ചിക്കൻ 65 അല്ലേ? ഓക്കെ, ഇതിലേക്കും ഈ മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്? സെയിം മസാല. നിങ്ങളെ ഈ ഒരു മസാലയുടെ ഒരു സംഭവം ഇതാ, ഈ ഇരിക്കുന്ന മസാലയാണ് സംഭവം, പക്ഷെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട്? സീക്രട്ട് എന്ന് വെച്ചാല് 10 തരം കൂട്ടുണ്ട്. 10 തരം കൂട്ടാണ്, അല്ലാതെ വെറും മുളകും പൊടിയും അല്ല അല്ലേ? വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അയമാകം, വല്ലി, മുളക്, മഞ്ഞപ്പൊടി, പിന്നെ തൈര് ചേർന്നിറങ്ങാ, മിക്സിംഗ് തൈര് ചേർന്നിറങ്ങണം. മിക്സിംഗ് ഇവരുടെ ചിക്കൻ്റെ ഗോഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിക്കൻ ഇവിടെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അല്ലേ? അതായത് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചതാണ്. എത്ര കിലോ ചിക്കൻ വെക്കുന്നുണ്ടാവും ഒരു ദിവസം? ഒരു ദിവസം പോകൂല, ഞായറാഴ്ചകൾ അതിലും കൂടും ഒക്കെ പോകൂല്ലേ? ഓക്കെ ഓക്കെ. അത് എല്ലാം അത് കൂടുതൽ പോണത് നമ്മുടെ പയ്യോളി ചിക്കൻ തന്നെയാണ്. ചിക്കൻ 65 ഒന്നല്ല. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, ഇവിടെ ബീഫ് ഉണ്ടോ? ബീഫ് ആ ഉണ്ടല്ലേ, ആ രക്ഷപ്പെട്ടു. ബീഫ് ഫ്രൈ ഉണ്ടല്ലേ? അപ്പൊ ഇത്രയും ചിക്കൻ ഐറ്റം ചിക്കന്റെ ഫേമസ് ആയ കടയാണെങ്കിൽ ഇതിന്റെ ബീഫ് ഉണ്ടല്ലേ? അത് കൊള്ളാം. ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ചുക്ക ഉണ്ട്. ഉണ്ടല്ലേ. അപ്പൊ അവിടെ നിന്ന് കട മാറി വന്നപ്പോ കുറച്ച് ഐറ്റംസ് കൂടി. ഐറ്റംസ് കൂടി, അതെ. അവിടെ വെറും ചിക്കൻ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അവിടെ അതെല്ലാം ഐഡിയ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പൊ കഴിക്കാനിരുന്നപ്പോ ഒരുപാട് ഐറ്റംസ് വന്നു. സഞ്ജു ചേട്ടാ, എന്തൊക്കെയാണ് നമുക്കിപ്പോ എന്തൊക്കെയാന്ന് അറിയാം. അപ്പൊ ഇതാ ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് എത്ര പ്രൈസ്? ചിക്കൻ ബിരിയാണി 120. പിന്നെ ഇതാ പുട്ട്, പുട്ട് 10 3-6 പീസ് ഉണ്ട് അല്ലേ. പിന്നെ ചിക്കന് ഓൾറെഡി ഒരു സെറ്റ് 120, ഒരു പീസ് ആണെങ്കിൽ 60 അല്ലേ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ നല്ല സ്പെഷ്യൽ ഒരു ഇതുണ്ടാവും അല്ലേ. ആ പൊടി കഴിഞ്ഞ എക്സ്ട്രാ പിന്നെ കൊടുക്കും.
പൊറോട്ട 10 പൊറോട്ട 12 12 ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ് പിന്നെ വേറെ എന്തൊക്കെയാണ് വെള്ളപ്പം വേറെ വെള്ളപ്പം പിട്ട് പൊരിച്ച പത്തിരി ടയർ പത്തിരി ഇതിന്റെ സമയം വരുന്നത് രാവിലെയുള്ള റെസ്റ്റോറന്റ് ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 12 മണി മുതൽ ഉച്ചക്ക് 12 മുതൽ രാത്രി 12 മണി വരെ നമ്മുടെ ചിക്കൻ പൊരിച്ച കിട്ടും. അപ്പൊ എപ്പോ കാട പൊരിച്ചുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ ചിക്കൻ പൊരിച്ചതിനാണല്ലോ ഫേമസ് ആയത്. അപ്പൊ അതോ അപ്പൊ ഒരു 6 മണിക്ക് ശേഷം നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം അതിന് അത്ര തിരക്കായി വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് വന്നതാണ്. അപ്പൊ നമ്മൾ ഐറ്റംസ് ഒക്കെ വന്നില്ലേ ഫാസിയെ, നമുക്ക് കഴിച്ചാലോ? ഫാസിയും ദിലിനൊക്കെ റെഡിയാണുണ്ടോ? ദിലിനൊക്കെ വിഷമം ഉണ്ട്. ഞാനൊരു പൊറോട്ട എടുത്തു, നല്ല അടിപൊളി പൊറോട്ട എടുത്തു, നല്ല ഇപ്പൊ ലൈവ് ആയിട്ട് അടിച്ചു. നിങ്ങൾ എടുക്ക് പുട്ടോ. നമുക്ക് പുട്ട് വിരോധി പറഞ്ഞിട്ട് അവളി പുട്ട് കഴിക്കാൻ ആക്കണില്ലേ? ഓക്കെ, അപ്പൊ പൊറോട്ട നല്ല പൊറോട്ട, പൊറോട്ട അതാ നല്ല ക്രിസ്പി പൊറോട്ട ലൈവ് ഇപ്പൊ അടിച്ചിരുന്നാണ്. നമുക്ക് പൊറോട്ടയ്ക്ക് വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ നമ്മളെ ചിക്കൻ തന്നെ എടുക്കാം. ചിക്കൻ ലെഗ് പീസ് അയ്യോ, ലെഗ് പീസ് ശരിക്കും പലർക്കും ഇഷ്ടമല്ലാത്തവരുണ്ട് കേട്ടോ. കാരണം ലെഗ് പീസിനകത്ത് മാംസം കുറവാകുന്ന ഒരു അഭിപ്രായമുണ്ട്, പക്ഷെ കഴിക്കാൻ നല്ല സുഖമാണ് അല്ലേ. ഈ ഒരു മസാല ഉണ്ടോ, ഇത് എക്സ്ട്രാ ഉണ്ടാക്കുന്ന മസാലയല്ല. ഇതിന്റെ പൊരിച്ചു കഴിഞ്ഞാൽ ആ ചട്ടിയിൽ കുറച്ച് മസാല ഇങ്ങനെ കിടക്കില്ല, അതിങ്ങനെ ചിരണ്ടി എടുക്കുന്ന കണ്ടിരുന്നു. അതാണ് ഈ മസാല, അത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടാം. യെസ്, ഇങ്ങനെ ഇട്ട് കുറച്ച് സവാളയും ഇട്ട് നമുക്കങ്ങനെ തുടങ്ങാം. ആദ്യം നമുക്ക് ഇത്രയും ദൂരം ഇതിനായിട്ട് വന്നതല്ലേ, ചിക്കൻ തന്നെ കടിച്ചു നോക്കാം. നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ്, നല്ല ഓയിലാണ് കേട്ടോ. അത് ഓയിൽ ഇങ്ങനെ പാത്രത്തിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ്റെ മസാലക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ടല്ലോ, ഒന്ന് കഴിച്ചു നോക്കി. സംഭവം എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു ചിക്കൻ, ഇതിൻ്റെ മസാലയിൽ 10 ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല ഒരുപാട് എരിവൊന്നുമില്ല, ഒരുപാട് നോക്കിട്ട് എരിവേ ഇല്ല. മുളകും പൊടി ഇടുന്നില്ലാണോ? തീരെ എരിവില്ല. തേങ്ങ ഇട്ടില്ലല്ലോ, തേങ്ങയാണ് പോകുന്നത്. ഓ അങ്ങനെ, തേങ്ങ ഇട്ടോന്ന് അറിയില്ലോ. സംഭവം ഇതിന്റെ ഈ മസാല ഉണ്ടോ, ഈ മസാല ഉണ്ടോ, നല്ല ഓയിലാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ടേസ്റ്റ് ആണ്. അതിനകത്ത് തേങ്ങ ഉണ്ടോ എന്ന് സംശയമുണ്ട്. മേ ബി അറിയില്ല, നമ്മൾ എന്തൊക്കെയാണ് അത് ചോദിച്ചിട്ടില്ല. കുറെ ഐറ്റംസ് പറഞ്ഞു. അത് നമ്മുടെ ഗോപാലേട്ടന്റെ പയ്യുള്ളി ചിക്കൻ അല്ല, ഗോപാലേട്ടന്റെ ശിഷ്യൻ സജീവേട്ടന്റെ പയ്യുള്ളി ചിക്കൻ ആണ്. എന്തായാലും ഇതിന് അവിടുന്ന് കഴിച്ചല്ലേ, ആ ടേസ്റ്റ് തന്നെയാണ്, ആ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവിടെയും ഇതാണ് ഉണ്ടാക്കിയിരുന്നതെന്നാണ് പറഞ്ഞത്. ആ കടയിപ്പില്ല ചിക്കൻ ഒന്നും പറയാനില്ല, പക്ക സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ. ആദ്യമായിട്ടേക്കും ബീഫും പൊറോട്ടയും ഉണ്ടായിട്ട് ചിക്കനും പൊറോട്ടയും കഴിക്കുന്നത് വിഷമമുണ്ട്. ബീഫ് ബീഫ് പറയാത്തതുകൊണ്ട് പറയാത്ത വേറെ ഒന്നുമല്ല, ചിക്കൻ കഴിച്ചിട്ട് ഇനി വയറിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പറയാൻ തരുന്നു. പൊറോട്ടയുടെ ബീഫ് എടുത്ത് ചിക്കൻ അങ്ങ് പൊതിഞ്ഞെടുത്ത്. പിന്നെ നീ ഏതാ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല, ചിക്കൻ പൊറോട്ടയും ഈ മസാല മാത്രമായിട്ട് പൊറോട്ടൻ്റെ കൂടി മസാല നല്ല ലൈക്കുണ്ട്. ഈ പൊറോട്ടയുടെ കഷ്ണം, ഈ മസാലയും കുറച്ച് സവാളയും നിർത്താം. അത് കുളിച്ചു ഓയിലിയാണ്, നല്ല ഓയിലിയാണ്. അത് കാരണം കഴിക്കാനും ചെറിയ പേടി, പക്ഷേ ടേസ്റ്റ് കാരണം കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മസാല ചോദിക്കണം. ആ കുറച്ച് കുറച്ച് ഇവിടെ നിന്നിടുക. ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആണല്ലോ, പക്ഷെ നല്ല എണ്ണയാണ് അല്ലേ, വെളിച്ചെണ്ണ ടേസ്റ്റ് ആയിരുന്നു. അതാണ് ഇതാണ് കണ്ടോ, നല്ല എണ്ണയാണ്. എത്ര മാറ്റിയാലും ഇതിനകത്ത് എണ്ണയായിരിക്കും കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ എണ്ണ. അത് പൊളിക്കും. പുട്ടാണ് ഇവിടുക്കുള്ള മറ്റൊരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പൊറോട്ടയാണോ പുട്ടാണോ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ചിക്കനുള്ളൊരു കോമ്പിനേഷൻ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുട്ടാണ് അടിപൊളി എന്ന് തോന്നി ആ ഒരു മസാലയ്ക്കും ചിക്കനൊക്കെ പറ്റിയത്. പുട്ട് നല്ല സോസ് എടുത്തിട്ടോ, പുട്ട് നന്നായി ഉടച്ചെടുത്തു. എന്നിട്ട് ചിക്കൻ്റെ പീസ്, ചിക്കൻ ഇങ്ങനത്തെ കൈ കൊണ്ട് പിച്ചി പറിച്ചെടുക്കുക കേട്ടോ, അത്രക്ക് സോഫ്റ്റ് പീസുകളാണ്. ഇതിൻ്റെ കുക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ ഉള്ളു വേവുകയും അതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആകുകയും ചെയ്യുള്ളൂ. മസാല ടേസ്റ്റിനും അതുപോലെ ഈ ഒരു കുക്കിംഗ് ഈ ഒരു വേവിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറച്ച് അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങനെ എടുക്കും, അതിന് മുകളിലിടാം, അതിനോട് മിക്സ് ചെയ്യാം. വാ പുട്ട് വാ, അങ്ങനെ കഴിച്ചു കേട്ടോ. കുട്ടികൾക്കാണല്ലോ ഒന്നൂറ് അടിപൊളി. അപ്പോൾ നമ്മളെല്ലാം ആൾ ബീഫ് പറയാണ്ടിരിക്കുമോ, ബീഫ് പറഞ്ഞു. സംഭവം ചിക്കൻ കഴിഞ്ഞപ്പോൾ ബീഫ് പറഞ്ഞു, അതൊരു പോരായ്മയാണല്ലോ, ചിക്കൻ കഴിഞ്ഞപ്പോഴേ ബീഫ് പറഞ്ഞുള്ളൂ. നമ്മൾ 120 rupees ഉണ്ടോ ബീഫിന്? ബീഫ് റോസ്റ്റ് കുറച്ച് കഴിക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഇപ്പോൾ ബീഫ് ഇട്ടത്. ബീഫും കുറച്ച് സവാളയും കെട്ടിയിട്ടുണ്ട്.
ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. കൊള്ളാം, ഈ പടി വിളിക്കാം. സാധാരണ ഒരു പച്ചമസാല ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ കൊള്ളാം. ചിക്കൻ ബീ മസാല കടയാണെങ്കിലും ബീഫും കൊള്ളാം, കുളിക്കും. ബീഫിൽ പക്ഷേ ഇറച്ചിയല്ലാത്ത കുറച്ച് പീസുകൾ വരും, അത് മാത്രം ചെറിയൊരു പ്രശ്നമായി തോന്നി. പക്ഷെ എന്നാലും ബീഫിന് ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ ഫാസിയെ ദിൽന, എന്താണ് അഭിപ്രായം? ചിക്കൻ ചിക്കൻ അടിപൊളി, പൊറോട്ടൻ്റെ കൂടെ കടിക്ക് പുട്ടും അതിൻ്റെ മസാലയും അടിപൊളി അല്ലേ. അതന്നെ എനിക്കും ആ പുട്ടിന്റെ കൂടെ കുറച്ചു ഇഷ്ടപ്പെട്ടത്. പക്ഷേ പൊറോട്ട ഞാൻ കുറ്റം പറയലോട്ടോ, അടിപൊളി പൊറോട്ടയായിരുന്നു. ഇത് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി അങ്ങനെ വീട്ടിൽ പോയി ഉണ്ടാക്കി മസാല സജീവായിട്ട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കുറെ പ്രാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ബയോളജിക്കെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പല റെസ്റ്റോറൻറ്റുകളും കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇതായിരുന്നു പറഞ്ഞത്. സംഭവം കൊള്ളാട്ടോ. അപ്പോൾ എന്തായാലും കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി നാഷണൽ ഹൈവേ വഴി പോകുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ പയ്യൂർ ടൗൺ കഴിഞ്ഞിടത്തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിന് റെയിൽവേ സ്റ്റേഷൻ ഗൂഗിൾ മാപ്പിട്ട് നോക്കി വന്നാലും മതി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ തകർക്കാൻ പറ്റിയ പുതിയ വീഡിയോ നോക്കാം. ബൈ ബൈ. തിരിച്ചോണ്ടേക്കോട്ടല്ലേ.